വാർത്തകൾ വിശദമായി. കൊറോണ വൈറസ് ബാധയിൽ സംസ്ഥാനത്ത് ആശങ്കയൊഴിയുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ഒടുവിലെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. എന്നാൽ കൊറോണയിൽ സംസ്ഥാനത്ത് ജാഗ്രത തുടരുകയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ 4 സാമ്പിളുകളുടെ ഫലം പുറത്തുവന്നതിൽ ഒടുവിലത്തെ ഫലം നെഗറ്റീവാണ്. തൃശൂർ ജില്ലയിലെ കൊറോണ അവലോകന യോഗശേഷം മന്ത്രി AC മൊയ്തീൻ ഇക്കാര്യം വ്യക്തമാക്കി. പരിശോധനാ ഫലം വന്നിരുന്നു, അത് നെഗറ്റീവായി കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സാമ്പിളിന്റെ ഫലം കൂടി നെഗറ്റീവായാൽ മാത്രമാകും രോഗം ഇല്ലെന്ന് സ്ഥിരീകരിക്കുക. നിലവിൽ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരും. ആദ്യം കൊറോണ കേസ് സ്ഥിരീകരിച്ച് 10 ദിവസത്തിനുള്ളിൽ രോഗം നിയന്ത്രിക്കാനായത് വലിയ നേട്ടമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 28 ദിവസത്തെ നിരീക്ഷണകാലം കൂടി പൂർത്തിയായാലേ സംസ്ഥാനം കൊറോണ മുക്തമെന്ന് പ്രഖ്യാപിക്കാനാവൂവെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കൊറോണ ഫ്രീ ആയി അവസാന പ്രഖ്യാപനം നടത്തുന്നത് ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് ഒക്കെ പഠിച്ചതിന് ശേഷം സാധാരണ നമ്മൾ നടത്തുന്ന ശാസ്ത്രീയമായിട്ടുള്ള രീതി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ തന്നെ ആവിഷ്കരിച്ചതാണത്. കാസർഗോഡ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊറോണ സ്ഥിരീകരിച്ച വ്യക്തിയെ നെഗറ്റീവ് റിസൾട്ട് ആകും വരെ നിരീക്ഷിക്കാനാണ് തീരുമാനം. അത് നെഗറ്റീവായി കാണുന്ന വിധം ആ നെഗറ്റീവ് ആവുന്നത് വരെയുള്ള കാര്യം സമയത്താണ് നിരീക്ഷണത്തിൽ ഇരുത്തേണ്ടതെന്നുമാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. നിലവിൽ 3252 പേരാണ് സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളത്. കൊറോണയുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത പ്രചരിപ്പിച്ച കേസുകളിൽ അറസ്റ്റ് തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. എയ്ഡഡ് സ്കൂൾ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയും മാനേജ്മെന്റുകളും നേർക്കുനേർ. സ്കൂൾ മാനേജ്മെന്റുകളുടെ വിരട്ടൽ സർക്കാരിനോട് വേണ്ടെന്നും സ്കൂൾ വാടകയ്ക്കെടുക്കാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. നിയമന വിഷയത്തിൽ സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്നും സ്കൂളുകൾ സർക്കാർ ഏറ്റെടുത്തോട്ടെയെന്നും നേരത്തെ മാനേജ്മെന്റ് സംഘടനാ നേതാക്കൾ 24നോട് പറഞ്ഞിരുന്നു. എയ്ഡഡ് സ്കൂളുകളിൽ തസ്തികകൾ സൃഷ്ടിക്കുമ്പോൾ സർക്കാർ അനുമതി വേണമെന്ന ബജറ്റ് നിർദ്ദേശത്തെ മാനേജ്മെന്റ് സംഘടനാ നേതാക്കൾ എതിർത്തിരുന്നു. സ്കൂളുകൾ വാടകയ്ക്ക് സർക്കാർ ഏറ്റെടുത്തോട്ടെ എന്നും പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ നേതാക്കൾ 24നോട് പറഞ്ഞിരുന്നു. ഈ സ്കൂളുകളെല്ലാം തന്നെ ഗവൺമെന്റ് ഐസക് സാർ കഴിയുമെങ്കിൽ സാമാന്യ വിലയിട്ട് അവർ ഗവൺമെന്റ് ഏറ്റെടുക്കുക, അവർ പഠിപ്പിക്കുക. ഇനി അതിനുള്ള ഫണ്ട് ഗവൺമെന്റ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വാടക തരുക, മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും നിരക്കുകളനുസരിച്ചുള്ള മിതമായ വാടക ഞങ്ങൾക്ക് തരിക. ഞങ്ങൾക്ക് നിയമനാധികാരവും വേണ്ട, അച്ചടക്ക നടപടിയുടെ അധികാരവും വേണ്ട, ഒരധികാരവും വേണ്ട. പിന്നാലെ ആലപ്പുഴയിൽ KSTA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. അത് സർക്കാരിനെ വരട്ടാൻ പറഞ്ഞതാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അതിലേക്ക് പോകുന്നുണ്ടോ? ഇന്ന് അവരെല്ലാം അവിടെയുള്ള അധ്യാപകരുടെ ശമ്പളം ആകെ സർക്കാരല്ലേ കൊടുക്കുന്നത്? പിന്നെ അതിന്റെ കൂടെ ഒരു മാസത്തെ ഒരു വാടക കൊടുക്കലാണോ സർക്കാരിന് വലിയ കാര്യം? എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമന വിഷയത്തിൽ സർക്കാരും മാനേജ്മെന്റുകളും രണ്ടു തട്ടിലായതോടെ ഭിന്നത വഷളാവുകയാണ്. വിട്ടുവീഴ്ചയില്ലെന്ന് സർക്കാരും നിയമ പോരാട്ടം നടത്തുമെന്ന് മാനേജ്മെന്റും നിലപാടെടുത്തിരിക്കുന്നു. 24 തിരുവനന്തപുരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 62.59% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൂക്ഷ്മ പരിശോധന മൂലമാണ് കാലതാമസമുണ്ടായതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടന്നുവെന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു. പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. 62.59% ഇക്കുറി ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2015ലും 2013ലും രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനത്തെക്കാൾ കുറവാണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. അതിനുശേഷം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ തന്നെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും BJP ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെ തന്നെ സജീവമാക്കി കഴിഞ്ഞു. BJP ആകട്ടെ ഈ എക്സിറ്റ് പോൾ ഫലം തെറ്റാണെന്നും 45 സീറ്റ് വരെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് BJP പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂർ വരെ ഔദ്യോഗിക പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതിനെ സംബന്ധിച്ച് ആം ആദ്മി ആരോപണം ഉന്നയിച്ചിരുന്നു. വോട്ടിംഗിൽ കൃത്രിമം നടന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ തെറ്റാണെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഈ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതിനാലാണ് ഇത്രയേറെ വൈകാൻ കാരണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 11 ഫെബ്രുവരി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നത്. കഴിഞ്ഞ തവണ 67 സീറ്റ് ആം ആദ്മി നേടിയപ്പോൾ 3 സീറ്റാണ് BJP നേടിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂനപക്ഷ മേഖലകളൊക്കെ തന്നെ മണ്ഡലങ്ങളൊക്കെ തന്നെ വലിയൊരു പോളിംഗ് ശതമാനം ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 60% ശതമാനത്തിലേറെ പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ
ബി ജെ പിക്ക് അനുകൂലമായ ഒരു ന്യൂനപക്ഷ മണ്ഡലമുണ്ടായിരുന്നു മുസഫബാദ്. ഇത് ഇത്തവണ ആരെ തുളയ്ക്കുന്നത് സംബന്ധിച്ച് ഈ ഫെബ്രുവരി 11 മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമം കൂടാതെ CAA അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാന ചർച്ചാ വിഷയമാക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ ആരെ തുളക്കും ഈ ന്യൂനപക്ഷ മണ്ഡലം അടക്കം. എന്തായാലും ഫെബ്രുവരി 11 വരെ തെരഞ്ഞെടുപ്പിനാണ് ഏവരും കാത്തിരിക്കുന്നത്. മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. തളിക്കാവിളയിൽ ASIയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ സയ്യിദ് അലിക്ക് IS ബന്ധമെന്ന് സൂചന. കൊച്ചിയിൽ നിന്നെത്തിയ NIA സംഘം നേശമണി നഗർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ IS ബന്ധം സ്ഥിരീകരിച്ചതായാണ് വിവരം. സയ്യിദ് അലിയുടെ നേതൃത്വത്തിൽ IS വേണ്ടി രഹസ്യ സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകിയതായി ചോദ്യം ചെയ്യലിൽ വിവരം ലഭിച്ചു. കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ ASI വിൽസനെ വെടിവെച്ചും കുത്തിയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അബ്ദുൽ ഷമീമിനും തൗഫീഖിനും സഹായം ചെയ്തു നൽകിയതായി സംശയമുണ്ടായിരുന്ന സയ്യിദ് അലിയെ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. നാഗർകോവിൽ നേശമണി നഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നാഗർകോവിൽ ക്രൈംബ്രാഞ്ച് DSP ഗണേശനും കൊച്ചിയിൽ നിന്നെത്തിയ NIA സംഘവും നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സയ്യിദ് അലിയുടെ IS ബന്ധത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സയ്യിദ് അലിയുടെ നേതൃത്വത്തിൽ IS വേണ്ടി സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകിയതായി മൊഴി ലഭിച്ചു. വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി ആശയവിനിമയം സാധ്യമാകുന്ന, അന്വേഷണ ഏജൻസികൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത സോഫ്റ്റ്വെയർ നിർമ്മിച്ചതായാണ് വിവരം. ഡൽഹിയിൽ അറസ്റ്റിലായ ഖാജ മൊയ്തീന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയതായും NIA വിവരം ലഭിച്ചു. തീവ്രവാദ സംഘടനയായ തമിഴ്നാട് നാഷണൽ ലീഗിനു വേണ്ടി ഫണ്ട് ശേഖരിച്ചതിലും സയ്യിദ് അലിക്ക് മുഖ്യ പങ്കുണ്ട്. സയ്യിദ് അലിയെ തെങ്കാശിയിലോ നാഗർകോവിൽ കോടതിയിലോ നാളെ ഹാജരാക്കിയേക്കും. 24 തിരുവനന്തപുരം. കൊടുങ്ങല്ലൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലാറ്റ് കോഴിക്കട സെന്ററിൽ താമസിക്കുന്ന തൈപ്പറമ്പിൽ വിനോദ്, ഭാര്യ രമ, മക്കളായ നയന, നീരജ് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തോളം പഴക്കമുണ്ട്. വിനോദിന്റെ വീടിന്റെ പരിസരത്ത് ദുർഗന്ധം പരന്നതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിനോദ്, ഭാര്യ രമ, മക്കളായ നയന, നീരജ് എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിനോദിന്റെയും മകന്റെയും മൃതദേഹം വീടിന്റെ ഹാളിലും ഭാര്യയുടെയും മകളുടെയും മൃതദേഹങ്ങൾ മുറികളിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വെള്ളിയാഴ്ച മുതൽ ഇവരെക്കുറിച്ച് വിവരമില്ലായിരുന്നുവെന്നും കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കൂലിപ്പണിക്കാരനാണ് വിനോദ. ഭാര്യ രമ കൊടുങ്ങല്ലൂരിലെ ഒരു സ്റ്റേഷനറി കടയിലെ ജീവനക്കാരിയാണ്. +2 വിദ്യാർത്ഥിനിയാണ് നയന. 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നീരജ്. ജില്ലാ പോലീസ് സൂപ്രണ്ട് KP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സ്ഥലത്തുനിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതകളില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 തൃശൂർ. കൊല്ലം കടക്കിൽ ദേവീക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 3 പേർ മുങ്ങി മരിച്ചു. തമിഴ്നാട് നാഗർകോവിൽ സ്വദേശികളായ അച്ഛനും 2 മക്കളുമാണ് മരിച്ചത്. സെൽവരാജ്, മക്കളായ ശരവണൻ, വിഘ്നേഷ് എന്നിവരാണ് മരിച്ചത്. കടക്കൽ ചിതറയിലെ ബന്ധുവിന്റെ വീട്ടിൽ കല്യാണത്തിനെത്തിയതാണ് ശെൽവരാജും കുടുംബവും. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന സെൽവരാജിന്റെ അനുജന്റെ വീട്ടിൽ ഇന്ന് തങ്ങിയതിനുശേഷം വൈകിട്ടോടെ കുളിക്കാൻ വേണ്ടി ക്ഷേത്രക്കുളത്തിലെത്തിയതാണ് സെൽവരാജിന്റെ ഭാര്യയും 2 മക്കളും സെൽവരാജും. എന്നാൽ ഭാര്യ കുളിക്കടവിലെത്തി തിരികെ വീട്ടിൽ പോകാനൊരുങ്ങിയപ്പോൾ 3 പേരുടെയും തുണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യ വിളിച്ചുകൂവിയതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി. പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 3 പേരും മരിച്ചു. പരിചയക്കുറവ് മൂലം ക്ഷേത്രക്കുളത്തിലെ താഴ്ചയുള്ള ഭാഗത്ത് പെട്ടുപോയതായിരിക്കാം എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 കൊല്ലം. സംസ്ഥാനത്ത് പുതിയ മെഡിക്കൽ വിജിലൻസ് സെൽ ആരംഭിക്കുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസും കൈക്കൂലിയും തടയുകയാണ് ലക്ഷ്യം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മേധാവിയായാണ് വിജിലൻസ് സെൽ പ്രവർത്തിക്കുക. KCB, KSRTC, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ മേധാവിയായുള്ള വിജിലൻസ് സെല്ലുണ്ട്. ഇതിന് സമാനമായാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും സെല്ല് വരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പല ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതും ശസ്ത്രക്രിയയ്ക്ക് കൈക്കൂലി വാങ്ങുന്നതും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനാണ് പുതിയ മെഡിക്കൽ വിജിലൻസ് സെൽ രൂപീകരിക്കുന്നത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് സെൽ നിലവിൽ വരിക. ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് ശുപാർശ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു. ഒരു DYSP തസ്തിക സൃഷ്ടിച്ചിട്ടുണ്ട്. അന്തിമ ഉത്തരവ് ഉടനിറങ്ങും. സെല്ലിന്റെ ഘടനയും അംഗസംഖ്യയും പരിഗണനാ മേഖലകളും സംബന്ധിച്ച വ്യക്തത ഉത്തരവിലുണ്ടാകും.
നിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തമല്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. പുതിയ വിജിലൻസ് സെല്ലിലേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ലയിക്കാനുള്ള ജേക്കബ് ഗ്രൂപ്പിന്റെ നീക്കം പൊളിഞ്ഞു. ലയനം പാർട്ടിയുടെ അജണ്ടയിലില്ലെന്നും ചർച്ചയ്ക്ക് ഇനി ഒരു പ്രസക്തിയില്ലെന്നും അനൂപ് ജേക്കബ് 24നോട് പ്രതികരിച്ചു. ഇതോടെ ലയന നീക്കം ജോസഫ് വിഭാഗവും തള്ളി. ഐക്യ കേരള കോൺഗ്രസ് എന്ന ആശയത്തോട് ഞങ്ങൾ എന്നും യോജിച്ചേ നിൽക്കത്തുള്ളൂ. എല്ലാ കേരള കോൺഗ്രസുകളും ഒരുമിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളിയാഴ്ച കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞ അനൂപ് ജേക്കബ് പക്ഷേ ലയന നീക്കം പൂർണ്ണമായും തള്ളുകയാണ്. പാർട്ടിയുടെ നിലവിലെ സാഹചര്യത്തിൽ ലയനത്തിന് പ്രസക്തിയില്ലെന്നാണ് അനൂപ് ജേക്കബിന്റെ നിലപാട്. സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിപക്ഷം നേതാക്കളും ലയന നീക്കത്തെ എതിർത്തിരുന്നു. ലയനം ജോണി നെല്ലൂരിന്റെ ആശയമാണ്. ജോസഫ് വിഭാഗവുമായുള്ള ലയന ചർച്ചകൾക്കായി ചേർന്ന യോഗത്തിലുടനീളം ലയനത്തെ അനുകൂലിച്ച് ജോണി നെല്ലൂർ പുറത്തുവന്ന് ഘടകവിരുദ്ധമായി പ്രതികരിച്ചത് എതിർവിഭാഗത്തെ പ്രകോപിപ്പിച്ചിരുന്നു. മാത്രമല്ല ജോസഫുമായി ലയിച്ചാൽ മന്ത്രിസ്ഥാനവും പാർട്ടി പദവികളും ലഭിക്കുമെന്ന കാര്യത്തിൽ പല നേതാക്കളും ആശങ്ക പങ്കുവച്ചു. അതിനാൽ തന്നെ ലയനം സംബന്ധിച്ച് ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലെന്ന് അനൂപ് ജേക്കബ് 24നോട് പ്രതികരിച്ചു. ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കൂടിയ ഭാരവാഹികളുടെ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇപ്പോൾ ലയനത്തിന്റെ ഒരു സാഹചര്യമില്ല എന്നതാണ് അവിടെ ഉയർന്നു വന്ന ഭൂരിപക്ഷ അഭിപ്രായം. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം ഞാൻ പറഞ്ഞത്. ജോണി നെല്ലൂർ ചർച്ചയുമായി മുന്നോട്ട് പോയാലും സഹകരിക്കില്ലെന്നാണ് അനൂപ് ജേക്കബിന്റെ നിലപാട്. അനൂപ് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ലയന നീക്കം ജോസഫ് വിഭാഗവും തള്ളി. ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോ ഇത്തരം കാര്യങ്ങളിലൊന്നും തലപോയുന്നില്ല. അനൂപ് ജേക്കബിനോടോ ജോണി നെല്ലൂരിനോടോ കേരള കോൺഗ്രസിൽ ലയിക്കണമെന്ന് പി ജെ ജോസഫോ സി എഫ് തോമസോ കേരള കോൺഗ്രസ് പാർട്ടിയോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പാർട്ടിയിലെ ഏക എംഎൽഎയായ അനൂപ് ജേക്കബ് ഇല്ലാതെ ജേക്കബ് ഗ്രൂപ്പുമായി ലയിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ വികാരം. ഇനി ലയന ചർച്ചകളുമായി ജോണി നെല്ലൂർ മുന്നോട്ട് പോയാൽ മറ്റൊരു കേരള കോൺഗ്രസ് പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണ്. ടോം കുര്യാക്കോസ്, 24, കൊച്ചി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും ചിന്തകനുമായ പി പരമേശ്വരൻ അന്തരിച്ചു. ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊച്ചിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ 100 പേരെത്തി. തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് ശേഷം ജന്മനാടായ മുഹമ്മയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നലെ രാത്രി 12 ഒറ്റപ്പാലത്തെ ആയുർവേദ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പുലർച്ചെ 4 അവിടെ നിന്നും കൊച്ചിയിലെ RSS സംസ്ഥാന കാര്യാലയമായ മാധവ നിവാസിലെത്തിച്ചു. 6 മുതൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ നാടിന്റെ നാനാതുറകളിൽപ്പെട്ട 100 പേരെത്തി. RSSനും ഹിന്ദു സംഘടനകൾക്കും തീരാനഷ്ടമാണ് പി പരമേശ്വരന്റെ വിയോഗമെന്ന് RSS നേതാവ് എസ് സേതുമാധവൻ. അവസാന നിമിഷത്തിലും നാടിനെ കുറിച്ചും സമാജത്തെ കുറിച്ചും ഈ നാട്ടിലെ മുന്നേറ്റത്തെ കുറിച്ചും അല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല. ആ രീതിയിൽ നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 1000 സ്വയം സേവകർക്ക് എന്നും പ്രേരണാ സ്രോതസ്സും വൈചാരിക തലത്തിൽ വേണ്ട മാർഗദർശനം കൊടുക്കുന്ന ഒരു അധികായനാണ് പരമേശ്വരനിൽ കൂടി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വ്യത്യസ്ത ആശയങ്ങളുള്ളപ്പോഴും മികച്ച ബന്ധം സൂക്ഷിച്ച വ്യക്തിയെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം. തനിക്ക് ശരിയെന്ന് തോന്നിയ നിലപാടിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഒരു പോരാളിയായിരുന്നു. ആ ആശയങ്ങളോട് എനിക്ക് അശേഷം യോജിപ്പില്ല. എൻ്റെ നിലപാട് അദ്ദേഹം യോജിക്കാത്തതായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പരസ്പരം കണ്ടുമുട്ടിയ ഇടപഴകിയ എല്ലാ വേളകളിലും അദ്ദേഹം തന്ന സ്നേഹവും വാത്സല്യവും മനസ്സിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുന്ന ഭൗതിക ശരീരം അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ ജന്മനാടായ മുഹമ്മയിൽ സംസ്കരിക്കും. 24, കൊച്ചി. ഹൈന്ദവ ദാർശനികതയുടെ പ്രമുഖ വക്താവായിരുന്നു പി പരമേശ്വരൻ. നന്നേ ചെറുപ്പം മുതൽ RSSമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം BJPയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദവിയും വഹിച്ചു. 1927 ആലപ്പുഴ മുഹമ്മ താമരശ്ശേരിയിൽ ഇല്ലത്ത് ജനനം. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും നേടി. ചെറുപ്പം മുതൽ RSSമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. 1950 മുഴുവൻ സമയ പ്രവർത്തകനായി. 1957 ഭാരതീയ ജനസംഘത്തിന്റെ സംഘടനാ സെക്രട്ടറിയായി. തുടർന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. അതോടെ പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ചായി. വിവേകാനന്ദ സ്മാരക നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു.
ഭാരതീയ തത്വശാസ്ത്രവും സമൂഹവും എന്ന വിഷയത്തിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എം ബി വീരേന്ദ്രകുമാർ രാമന്റെ ദുഃഖം എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ രാമന്റെ പുഞ്ചിരി എന്ന പേരിൽ പുസ്തകം എഴുതി. ഇ എം എസുമായി നടത്തിയ ദാർശനിക പൊതുസംവാദങ്ങളും ശ്രദ്ധേയമാണ്. 2004 പത്മശ്രീയും 2018 പത്മവിഭൂഷണും ലഭിച്ചു. 2002 അമൃതകീർത്തി പുരസ്കാരവും 2013 ആശ്ര സംസ്കാര പരമശ്രേഷ്ഠ പുരസ്കാരവും നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, 24. പൗരത്വ ബില്ലിനെതിരായ യോജിച്ച പോരാട്ടത്തിന് പ്രതിപക്ഷത്തെ വീണ്ടും ക്ഷണിച്ചു മുഖ്യമന്ത്രി. മറ്റു വിഷയങ്ങളിൽ തങ്ങളോടുള്ള എതിർപ്പ് തുടർന്നോളൂവെന്നും രാജ്യം അപകടകരമായ അവസ്ഥയിലുള്ളപ്പോൾ യോജിച്ച പോരാട്ടം നടത്താൻ പ്രതിപക്ഷത്തിന് സൽബുദ്ധി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. അവരോട് ഇപ്പോഴും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് നല്ല മനസ്സ് തോന്നണേ എന്നാണ്. കാരണം യോജിപ്പ് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തി അതൊരു മഹാശക്തിയാണ്. പൗരത്വ ഭേദഗതിക്കെതിരായ യോജിച്ച പോരാട്ടം ആദ്യഘട്ടത്തിൽ നടത്തിയ കേരളം രാജ്യത്തിന് വലിയ സന്ദേശമാണ് നൽകിയതെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കെഎസ്ടിഎ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. എന്നാൽ യോജിച്ച സമരത്തിനുള്ള വേദി കാട്ടാനാകാതെ പ്രതിപക്ഷമാണ് അതിൽ നിന്ന് ആദ്യം പിൻവാങ്ങിയത്. എന്നാൽ രാജ്യം വലിയ അപകടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പ്രതിപക്ഷം യോജിച്ച പോരാട്ടത്തിനുള്ള സദ്ബുദ്ധി കാട്ടുമെന്ന പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യോജിച്ച പ്രക്ഷോഭം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉയർന്നു വരിക എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പോ അപ്പുറത്തിരിക്കുന്നത് ഞാൻ എതിർക്കുന്നവരാണല്ലോ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ആ എതിർപ്പ് പിന്നെയും നടത്താം. യോജിപ്പ് മഹാശക്തിയാണ്. സംസ്ഥാന സർക്കാരിനെ പിന്നെയും എതിർക്കാമല്ലോ. ഇപ്പോൾ ഒന്നിച്ചു നിന്നുകൂടെ രാജ്യം അപകടത്തിലാണെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച പിണറായി, സെൻസസ് എടുക്കുക എന്നതിൽ തെറ്റില്ലെന്നും കാലങ്ങളായി സെൻസസ് നടത്തുന്ന രീതിയിൽ തുടരുമെന്നും വ്യക്തമാക്കി. 24 ആലപ്പുഴ. വീണ്ടും ന്യൂസ് ട്രാക്ക് 1710 സ്വാഗതം. കർണാടകത്തിലെത്തുന്ന മലയാളികളെ സൂക്ഷിക്കണമെന്ന് BJP MP ശോഭ കരന്തലജെ. മംഗളൂരുവിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന കലാപത്തിന് പിന്നിൽ മലയാളികളാണെന്നും അവർ ആരോപിച്ചു. കേരളത്തിൽ നിന്ന് കർണാടകത്തിലെത്തുന്നവരുടെ ഉദ്ദേശ്യം വ്യക്തമല്ല, അതുകൊണ്ട് അവരെ പരിശോധിക്കണമെന്നാണ് ശോഭ കരന്തലജെ പറഞ്ഞത്. ഇത്രയധികം മലയാളികൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നും അവർ ചോദിച്ചു. ഇവർക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് സംശയിക്കണം. എന്തിനാണ് കേരളത്തിൽ നിന്ന് ഇത്രയധികം വാഹനങ്ങൾ വരുന്നത്? കേരളത്തിൽ നിന്നുള്ള ബസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും പരിശോധിക്കണമെന്നും ഇക്കാര്യം ചിക്കമംഗളൂർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശോഭ കരന്തലജെ പറഞ്ഞു. നേരത്തെയും ശോഭ കരന്തലജെ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയിരുന്നു. മലപ്പുറത്തെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച ഹിന്ദുക്കൾക്ക് കുടിവെള്ളം നിഷേധിച്ചെന്ന് ഇവർ ട്വീറ്റ് ചെയ്തത് വിവാദമായി. ഇത് ചില ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായതോടെ കേരള പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. ഉടുപ്പി ചിക്കമംഗളൂർ മണ്ഡലത്തിലെ MP ആണ് ശോഭ. ന്യൂസ് ഡെസ്ക്, 24. CIA ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. CIA സംസ്ഥാനത്ത് നടപ്പാക്കിയേ മതിയാകൂ എന്ന നിലപാടുമായി സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ CP ജോഷി രംഗത്തെത്തി. സംസ്ഥാനത്ത് CIA നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആവർത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് CP ജോഷി മുഖ്യമന്ത്രിയെ തിരുത്തി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പൗരത്വവിരുദ്ധ പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളത്തെ പോലെ രാജസ്ഥാനും. എന്നാൽ രാജസ്ഥാനിലെ ഗവർണർ കൽരാജ് മിശ്ര ഇക്കാര്യത്തിൽ സർക്കാരിനെ വിമർശിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പക്ഷേ രാജസ്ഥാൻ സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്നത് ഇപ്പോൾ സ്പീക്കറാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ CP ജോഷി നിയമസഭയ്ക്ക് പ്രമേയം പാസാക്കാമെങ്കിലും നിയമം സംസ്ഥാനത്ത് നടപ്പാക്കിയേ മതിയാകൂ എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. നിയമസഭയിൽ മന്ത്രിമാർക്ക് CAA വിരുദ്ധ നിലപാട് സ്വീകരിക്കാം, എങ്കിലും നിയമം നടപ്പാക്കാനാകില്ലെന്ന് പറയാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് CAA വിരുദ്ധ നിലപാട് ഇന്നലെ ആവർത്തിച്ചതിന് പിന്നാലെയാണ് സ്പീക്കർ മാധ്യമങ്ങളെ കണ്ടത്. സംസ്ഥാനത്ത് CAA നടപ്പാക്കിയേ മതിയാകൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് പാസാക്കിയ പൌരത്വ വിഷയത്തിലെ നിയമം നടപ്പാക്കാതിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജസ്ഥാനിൽ NRC നടപ്പാക്കുമെന്നത് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായി ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് ഇത് തിരുത്തി രാജസ്ഥാൻ കോൺഗ്രസ് NRC CAA വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. കോൺഗ്രസിലെ അശോക് ഗെഹ്ലോട്ട് വിരുദ്ധപക്ഷം ഇപ്പോഴും സംസ്ഥാനത്ത് പൗരത്വ നിയമത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. രജനീകാന്ത് ഏപ്രിലിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് റിപ്പോർട്ടുകൾ. രജനി മക്കൾ മണ്ഡലം പ്രവർത്തകനും താരത്തിനോടടുത്ത വൃത്തങ്ങളുമാണ് രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശം വൈകില്ലെന്ന് അറിയിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
April 14 ശേഷം എപ്പോൾ വേണമെങ്കിലും രജനീകാന്ത് പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് രജനി മക്കൾ മണ്ഡലത്തിന്റെ ഭാരവാഹികളിൽ ഒരാൾ പറഞ്ഞതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പേരിനിയും നിശ്ചയിച്ചിട്ടില്ലെന്നാണ് വിവരം. രാഷ്ട്രീയ നേതാവ് തമിഴരവി മണിയനായിരിക്കും രജനീകാന്തിന്റെ രാഷ്ട്രീയ ഉപദേശകനെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുമായി മണിയൻ ചർച്ച നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഏതൊക്കെ നേതാക്കളുമായാണ് ചർച്ച നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകാതിരുന്ന മണിയൻ പട്ടാളി മക്കൾ കക്ഷി രജനീകാന്തിനൊപ്പമാണെന്ന് പറഞ്ഞു. കൂടുതൽ പാർട്ടികൾ രജനീകാന്തിനൊപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ മണിയൻ എന്നാൽ രജനീകാന്ത് BJP സഖ്യം ചേരുമോ എന്ന് വ്യക്തമാക്കിയില്ല. അതേസമയം TTV ദിനകരനൊപ്പം ചേരാൻ താരം തയ്യാറല്ലെന്നും മണിയൻ അറിയിച്ചു. ഏപ്രിലിൽ പാർട്ടി പ്രഖ്യാപിക്കുമെന്നറിയിച്ച മണിയൻ തീയതി രജനീകാന്ത് അറിയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ രജനീകാന്തിന് അനുകൂലമാണെന്നും തമിഴരവി മണിയൻ പറഞ്ഞു. RSS നേതാവ് S. ഗുരുമൂർത്തിയുമായുള്ള രജനീകാന്തിന്റെ അടുത്ത ബന്ധം BJP അദ്ദേഹത്തിന്റെ പ്രവേശനത്തിന് വഴിയൊരുക്കുമെന്ന തരത്തിൽ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. സ്വന്തം പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണെന്ന കാര്യം 2017 ഡിസംബറിൽ തന്നെ രജനീകാന്ത് വ്യക്തമാക്കിയതാണ്. ചെന്നൈ കോടമ്പാക്കത്തെ ആരാധക സംഗമത്തിൽ വെച്ചാണ് രജനി രാഷ്ട്രീയ പ്രവേശനത്തിന്റെ കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും മത്സരിക്കുമെന്നും രജനീകാന്ത് 2017 പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, 24. കൊച്ചി എളവക്കരയിൽ ബക്കറ്റിൽ ഭ്രൂണം ഉപേക്ഷിച്ച സംഭവത്തിൽ ആശുപത്രിയുടെ വീഴ്ചയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഗർഭച്ഛിദ്രം നടന്നത് നിയമാനുസൃതമാണെന്നും ദമ്പതികളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും നിഗമനം. ആശുപത്രി മാലിന്യത്തോടൊപ്പം ഭ്രൂണം പുഴയിൽ തള്ളുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരെ ചോദ്യം ചെയ്യും. കൊച്ചി എളമക്കരയിൽ ഭ്രൂണം ബക്കറ്റിൽ ഉപേക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമാനുസൃതമായാണ് ഗർഭച്ഛിദ്രം നടന്നത്. ഈ ദമ്പതികളെ പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തി. ഭ്രൂണം സംസ്കരിക്കേണ്ടിയിരുന്നത് ആശുപത്രി ജീവനക്കാരായിരുന്നു. എന്നാൽ ആശുപത്രി മാലിന്യത്തോടൊപ്പം ഭ്രൂണം പുഴയിൽ തള്ളുകയാണ് ഉണ്ടായതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആശുപത്രി ജീവനക്കാരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ഇതിനുശേഷമായിരിക്കും ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുക്കുക. സാധാരണ ഭ്രൂണമടക്കമുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ പ്രത്യേകം സംസ്കരിക്കണമെന്നാണ് നിയമം. സഹിൻ ആന്റണി, 24, കൊച്ചി. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന കോട്ടയം കാരിക്കോട് സെന്റ് തോമസ് ബഥേൽ പള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കി. പോലീസിന്റെ സഹായത്തോടെ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിച്ച് ആരാധന നടത്തി. സംഭവത്തിൽ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധം അറിയിച്ചു. ഇടുക്കി SPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു വിധി നടപ്പാക്കിയത്. യാക്കോബായ വിഭാഗത്തിന്റെ ആരാധനയ്ക്ക് ശേഷം 7 മണിയോടെയാണ് ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിയിലെത്തിയത്. 4 കുടുംബങ്ങളിലെ 9 പേരാണ് ആരാധന നടത്താൻ എത്തിയത്. യാക്കോബായ വിഭാഗം പള്ളിയുടെ ഗേറ്റ് താഴിട്ട് പൂട്ടിയെങ്കിലും പോലീസിന്റെ സഹായത്തോടെ ഓർത്തഡോക്സ് വിശ്വാസികൾ അകത്തു കയറി. തുടർന്നായിരുന്നു ഇവർ കുർബാന അർപ്പിച്ചത്. 128 വർഷം പഴക്കമുള്ള ആരാധനാലയമാണെന്നും പള്ളി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും യാക്കോബായ വിഭാഗം പറഞ്ഞു. നിയമ നടപടികൾ തുടരുമെന്നാണ് ഇവരുടെ പ്രതികരണം. കേവലം 4 വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഓർത്തഡോക്സ് വിഭാഗം ഇടക്കാല വിധി വാങ്ങിച്ചതിൻ്റെ മറവിലാണ് പോലീസ് സന്നാഹത്തോടെ പള്ളിയിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. യാക്കോബായ വിഭാഗത്തിൻ്റെ 500 വിശ്വാസികൾ ഇവിടെ നിലവിലുണ്ട്. അവരുടെ 6 അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ദേവാലയത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. 100-ലധികം യാക്കോബായ വിശ്വാസികളാണ് പള്ളിക്ക് കീഴിലുള്ളത്. തീർത്തും സമാധാനപരമായിരുന്നു നടപടികൾ. 24, കോട്ടയം. വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ സർക്കാർ അനുവദിക്കുകയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ആർക്കും ഒരാശങ്കയും വേണ്ട. ആരാധനാ സ്വാതന്ത്ര്യത്തെ ചില വിഭാഗങ്ങൾക്ക് നിഷേധിക്കാനുള്ള ശ്രമം രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ടെന്നും എന്നാൽ അത് സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട പരന്തലിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ കൺവെൻഷന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ഒരുവിധ അപകടവും ഇവിടെ ഉണ്ടാവാൻ സർക്കാർ അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരാധനാലയങ്ങൾ ഉപേക്ഷിച്ച് പാരായണം നടത്താൻ വരെ ചിലർ നിർബന്ധിതരാകുന്ന ഒരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടക്കാൻ, ഇങ്ങോട്ട് കടക്കാൻ നാം അനുവദിക്കുന്ന പ്രശ്നമേയില്ല. ഇവിടെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉണ്ടാകും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ എൻഫോഴ്സ്മെന്റ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഈ മാസം 18 ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി ഹർജിക്കാരിൽ നിന്ന് നാളെ വീണ്ടും മൊഴി രേഖപ്പെടുത്തും. കേസിലെ ഹർജിക്കാരായ കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാറിനോടാണ് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്.
ഇബ്രാഹിം കുഞ്ഞിന്റെ ബിനാമി സ്വത്ത് ഇടപാട് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കലെന്നാണ് ഇ.ഡി. ഗിരീഷ് കുമാറിനെ അറിയിച്ചത്. കൊച്ചിയിലെ ഓഫീസിലെത്തണമെന്നാണ് നിർദ്ദേശം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ എൻഫോഴ്സ്മെന്റ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കവെയാണ് പുതിയ നീക്കം. ഈ മാസം 18 ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറുമെന്നാണ് സൂചന. നോട്ട് നിരോധന കാലത്ത് കൊച്ചി ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് 10 കോടി രൂപ വന്ന സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പ്രോസിക്യൂഷന് ഗവർണറുടെ അനുമതി ലഭിക്കാതിരുന്നത് എൻഫോഴ്സ്മെന്റിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഗവർണർ അനുകൂല നിലപാടെടുത്തതോടെ തുടർ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് മുൻപോട്ട് പോവുകയാണ്. കേസിൽ മതിയായ തെളിവുകൾ ലഭിച്ചാൽ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 24 കൊച്ചി. വിദേശത്തു നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങിയ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചു. ദക്ഷിണ കന്നഡ സ്വദേശി അബ്ദുൽ നാസർ ഷംസാദാണ് കവർച്ചയ്ക്ക് ഇരയായത്. സ്വർണ്ണ കവർച്ചയായിരുന്നു ലക്ഷ്യമെന്നും ആളു മാറിയതറിഞ്ഞതോടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് വിട്ടയച്ചെന്നും യാത്രക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഷാർജയിൽ നിന്ന് പുലർച്ചെ കരിപ്പൂരിൽ വിമാനമിറങ്ങിയ യാത്രക്കാരനാണ് കൊള്ളസംഘത്തിന്റെ ക്രൂരതയ്ക്കിരയായത്. കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെ ക്രൂയിസർ ജീപ്പിനും ബൈക്കിലുമായി കവർച്ച സംഘം പിന്തുടർന്നെത്തുകയായിരുന്നു. കൊണ്ടോട്ടിക്കടുത്ത് വെച്ച് വാഹനം തടഞ്ഞിട്ടു. മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് വാഹനത്തിൽ കയറ്റി കണ്ണു മൂടിക്കെട്ടി. കടലുണ്ടിപ്പുഴയുടെ തീരത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി. കയ്യിലുണ്ടായിരുന്ന പേഴ്സും രേഖകളും ലഗേജും കൊള്ളസംഘം കൈക്കലാക്കി. കടത്തിക്കൊണ്ടുവന്ന സ്വർണം എവിടെയെന്ന് ചോദിച്ചായിരുന്നു കൊള്ളസംഘത്തിന്റെ അതിക്രൂര മർദ്ദനം. എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ATM നിന്ന് പാസ്വേഡ് എന്നോട് തല്ലി ചോദിച്ചപ്പോൾ പാസ്വേഡ് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് വാങ്ങി അവർ എന്റെ കയ്യിലുണ്ടായിരുന്ന ATM പൈസയും എന്റെ പേഴ്സിൽ ഉണ്ടായിരുന്ന പൈസയും പിന്നെ ദുബൈന്റെ കുറച്ച് കാശ് ഉണ്ടായിരുന്നു. ആ കാശും മണിക്കൂറുകൾ നീണ്ട അതിക്രൂര മർദ്ദന മുറികൾക്ക് ശേഷം കാലിക്കറ്റ് സർവകലാശാലയ്ക്കടുത്ത് ചെട്ടിയാർ മാടിൽ ഇറക്കി വിടുകയായിരുന്നു. സംഭവത്തിൽ കൊണ്ടട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നവരിൽ നിന്ന് വിവരങ്ങൾ ചോർത്ത് ഇവരെ കൊള്ളയടിക്കുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സമീപകാലത്തായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ്. 24 മലപ്പുറം. ബജറ്റിൽ തലസ്ഥാന ജില്ലയ്ക്ക് അവഗണന എന്നത് ബോധപൂർവമായ കുപ്രചാരണമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പൊതുമരാമത്ത് പണികൾക്കായി മാത്രം 1696 കോടി രൂപയാണ് ബജറ്റിൽ തിരുവനന്തപുരത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അവഗണിക്കുന്ന നരേന്ദ്രമോദിയുടെ കോലമാണ് BJP കത്തിക്കേണ്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തലസ്ഥാന ജില്ലയ്ക്ക് ബജറ്റിൽ കാര്യമായൊന്നും നീക്കിവച്ചില്ലെന്ന കോൺഗ്രസിന്റെയും BJPയുടെയും ആരോപണങ്ങളിലാണ് കടകംപള്ളിയുടെ പ്രതികരണം. ആടിനെ പട്ടിയാക്കിയുള്ള പ്രചാരണ വേലകൾ തിരുവനന്തപുരത്തുകാർ വിശ്വസിക്കില്ല. ഏതെങ്കിലും പ്രത്യേക പാക്കേജായല്ല സർവ്വതലസ്പർശിയായ വികസനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കുട്ടനാട് പാക്കേജ് എന്നോ ഇടുക്കി പാക്കേജ് എന്നോ പറയുന്നത് പോലെ തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു പാക്കേജ് എന്ന് പറയേണ്ട കാര്യം എന്താ? എല്ലാ മേഖലകളിലും വമ്പൻ വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാന നഗരിയിൽ നടക്കുകയല്ലേ? നമ്മുടെ കൺമുന്നിൽ കാണുന്നൊരു കാര്യമല്ലേ? ഇനി എവിടെയാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നടത്താം. അവഗണനയുടെ പേര് പറഞ്ഞ് BJP കത്തിക്കേണ്ടത് തന്റെ കോലമല്ല. നിങ്ങൾ ആദ്യം കത്തിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ അവഗണിക്കുകയും വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ കഴിഞ്ഞ 6 വർഷക്കാലമായി നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധികളുടെ കോലം അത് കെട്ടിവെച്ച് നന്നായിട്ട് കത്തിക്കുക. തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിന് പണം നീക്കിവെക്കാത്തതിന് കാരണമുണ്ട്. അദാനിക്ക് കൊടുക്കാൻ അവർ പൂർണ്ണമായിട്ട് തീരുമാനിച്ച അദാനി മേടിച്ചോളൂ സ്ഥലമൊക്കെ. 3,800 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ധനമന്ത്രിയുമായുള്ള ഭിന്നതയാണ് തലസ്ഥാനത്തോടുള്ള അവഗണനയ്ക്ക് കാരണമെന്ന ആരോപണത്തിനുമുണ്ട് മറുപടി. ധനമന്ത്രിയുമായിട്ടുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഏറ്റവും സ്നേഹം എന്നോടാണെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. 24 തിരുവനന്തപുരം. ദേശീയ സീനിയർ വനിതാ എ ഹോക്കി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ ഹരിയാനയ്ക്ക് കിരീടം. സായി എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്താണ് ഹരിയാന ചാമ്പ്യന്മാരായത്. ഹരിയാനയുടെ 2ാം കിരീടമാണിത്. തുടക്കം മുതൽ കിരീടം വിട്ടു നൽകില്ല എന്ന വാശിയോടെയാണ് ഹരിയാന കളിച്ചത്. ആദ്യമായി ഫൈനലിലെത്തിയ സായി കളിമറന്നപ്പോൾ ഹരിയാന കളം നിറഞ്ഞു കളിച്ചു. മത്സരം തുടങ്ങി 19ാം മിനിറ്റിൽ ഉഗ്രൻ ഫീൽഡ് ഗോളിലൂടെ മനീഷ ഹരിയാനയ്ക്കായി ആദ്യ ഗോൾ നേടി. പിന്നീട് ഹരിയാനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കൃത്യമായ ഇടവേളകളിൽ ഗോളുകൾ. നേരത്തെ ഗ്രൂപ്പ് റൗണ്ടിൽ ഇരു ടീമുകളും മുഖാമുഖം വന്നപ്പോൾ 3-3 സമനിലയായിരുന്നു ഫലം. കഴിഞ്ഞ തവണ 3ാം സ്ഥാനക്കാരായിരുന്ന ഹരിയാനയ്ക്ക് 7 വർഷത്തിന് ശേഷമുള്ള കിരീടധാരണം മധുര പ്രതികാരമാണ്. അതേസമയം ലൂസേഴ്സ് ഫൈനലിലെ വാശിയേറിയ മത്സരത്തിൽ മഹാരാഷ്ട്രയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് മധ്യപ്രദേശ് ഹോക്കി അക്കാദമി 3ാം സ്ഥാനം നേടി. 2ാം ക്വാർട്ടർ വരെ 1-0 മുന്നിൽ നിന്ന മഹാരാഷ്ട്രയെ 3ാം ക്വാർട്ടറിൽ 2 ഗോൾ സ്കോർ ചെയ്താണ് മധ്യപ്രദേശ് ഹോക്കി അക്കാദമി ഞെട്ടിച്ചത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ 10 ഗോളുകൾ നേടിയ മഹാരാഷ്ട്രയുടെ ഋതുജ പിസാലാണ്. 8 ഗോളുകളുമായി ഹരിയാനയുടെ ദീപികയാണ് 2ാം സ്ഥാനത്ത്. ടീം ഗോൾ സ്കോറിംഗിൽ ഹരിയാനയാണ് 1ാമതെത്തിയത്.
19 ഫീൽഡ് ഗോളുകളും 12 പെനാൽറ്റി കോർണർ ഗോളുകളും 2 പെനാൽറ്റി സ്ട്രോക്ക് ഗോളുകളും ഉൾപ്പെടെ ആകെ 34 ഗോളുകളാണ് ടൂർണമെന്റിൽ ഹരിയാന സ്കോർ ചെയ്തത്. 24 കൊല്ലം. യുവഗായകനും റിയാലിറ്റി ഷോ താരവുമായ റോഷൻ കെ സെബാസ്റ്റിന് വാഹനാപകടത്തിൽ പരിക്കേറ്റു. കണ്ണൂർ തലാപ്പിൽ വെച്ച് ഡിവൈഡർ മറികടന്നെത്തിയ ലോറിയാണ് റോഷൻ സഞ്ചരിച്ച കാറിൽ ഇടിച്ചത്. ദേശീയപാതയിൽ കണ്ണൂർ തളാപ്പ് എ കെ ജി ആശുപത്രിക്ക് മുന്നിൽ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. റോഷനും സഹോദരൻ അശ്വിനും എറണാകുളത്ത് പരിപാടി അവതരിപ്പിക്കാനായി കാറിൽ പുറപ്പെട്ടതായിരുന്നു. അമിത വേഗതയിൽ എതിർദിശയിൽ നിന്നു വന്ന ലോറി ഡിവൈഡർ മറികടന്നാണ് കാറിലിടിച്ചത്. ഇതിനുശേഷം തൊട്ടടുത്ത കടയിലേക്ക് ലോറി പാഞ്ഞുകയറി. കാർ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റോഷനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടനില തരണം ചെയ്തുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അശ്വിനും ഗുരുതര പരിക്കുണ്ട്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ലോറി ഡ്രൈവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ, റിയാലിറ്റി ഷോ താരമായിരുന്ന റോഷൻ ഗാനമേള രംഗത്തും സജീവമാണ്. 24 കണ്ണൂർ. ഗുജറാത്തിലെ അലഹബാദിൽ സംഘടിപ്പിച്ച വിന്റേജ് കാറുകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. രണ്ടു ദിവസമായി നടന്ന പ്രദർശനത്തിൽ പഴയ കാലത്തെ 100+ കരുത്തർ അണിനിരന്നു. ഒരു കാലത്ത് നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞതാണ് ഇപ്പോൾ കൗതുക കാഴ്ചയായി. 80 വിന്റേജ് കാറുകളും 20 മോട്ടോർ സൈക്കിളുകളും ഹെറിറ്റേജ് ഷോയിൽ പങ്കെടുത്തു. ഗുജറാത്ത് വിന്റേജ് ആൻഡ് ക്ലാസിക് കാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രദർശനം. ഹെറിറ്റേജ് ഷോയുടെ 5-ാം എഡിഷനാണ് നടന്നത്. പുതിയ തലമുറയ്ക്ക് പഴയ വാഹനങ്ങളെക്കുറിച്ചുള്ള അവബോധം പകരുന്നതിനാണ് പ്രദർശനമെന്ന് സംഘാടകർ. അന്റാർട്ടിക്കയിൽ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയതോടെ ലോകം ആശങ്കയിൽ. ഉയർന്ന താപനില തുടർന്നാൽ മഞ്ഞുരുക്കത്തിന് ആക്കം കൂടുമെന്നും സമുദ്ര ജലനിരപ്പ് 3 മീറ്റർ വരെ ഉയരുമെന്നുമാണ് ഗവേഷകർ പറയുന്നത്. അന്റാർട്ടിക്കയുടെ വടക്കൻ മുനമ്പായ എസ്പെറാൻസയിലാണ് റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത്. ഇതിനു മുൻപ് 2015 രേഖപ്പെടുത്തിയ 17.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന താപനില. ആഗോള താപനമാണ് ചൂട് വർദ്ധിക്കാൻ കാരണമെന്നും ഉയർന്ന താപനില തുടർന്നാൽ സമുദ്ര ജലനിരപ്പിൽ 3 മീറ്റർ ഉയർച്ചയുണ്ടാകുമെന്നുമാണ് ഗവേഷക വിലയിരുത്തൽ. 1979 മുതൽ അന്റാർട്ടിക്കയിൽ വലിയ തോതിൽ മഞ്ഞുരുക്കമുള്ളതായി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ ജനവാസമുള്ള 2 മേഖലകളിൽ ഒന്നാണ് എസ്പെറാൻസ. 10 കുടുംബങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. വില്ലാലാസ് എന്ന മേഖലയിലും ജനവാസമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. നീണ്ട 60 കൊല്ലമായി ഗ്രാമഫോണിന്റെ കൂട്ടുകാരനാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ഇസി മുഹമ്മദ്. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ മുതൽ കർണാട്ടിക് സംഗീതം വരെ 1000+ റെക്കോർഡുകളുടെ ശേഖരം മുഹമ്മദിന്റെ പക്കലുണ്ട്. ഈ വീട്ടിലെ വിരുന്നുകാർക്ക് പഴയ പാട്ടിന്റെ അത്താഴമുണ്ട്. ചെറുപ്പത്തിൽ ഉമ്മ കല്യാണ വീടുകളിൽ പുതുക്കപ്പാട്ട് പാടാൻ പോവുമായിരുന്നു കൂടെ മുഹമ്മദും. അന്ന് ഉമ്മയാണ് മകനിലെ സംഗീത സ്നേഹിയെ കണ്ടെത്തിയത്. 20-ാം വയസ്സിലാണ് സ്വന്തമായി ഗ്രാമഫോൺ വേണമെന്ന മോഹം തോന്നുന്നത്. ആ കഷ്ടപ്പാടുകളുടെ കാലത്ത് കാണാവുന്ന കൊമ്പത്തെ സ്വപ്നം. പക്ഷേ മുഹമ്മദ് ആഗ്രഹം സാധിച്ചു, ഒപ്പം അത് വരുമാന മാർഗവുമാക്കി. കല്യാണ വീടുകളിൽ ഗ്രാമഫോൺ വാടകയ്ക്ക് എത്തിച്ചു. ഇന്നത്തെ മതി, ഗാനമേളൊന്നും അന്നില്ല. ഈ പ്ലേറ്റാണുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെ റെക്കോർഡ് ഇറങ്ങിയിട്ടില്ല. അന്ന് അരക്കിൻ്റെ ഇത് അരക്കാം, വീണാ പൊട്ടിപ്പോവും, തൊട്ട പൊട്ടിപ്പോവും. അങ്ങനെ കാത്തു സൂക്ഷിച്ചതാണ് ഈ റെക്കോർഡൊക്കെ. അങ്ങനെ കുറേ കാലം ഇത് എന്നെ നടന്ന്. പിന്നെ ഇതിനൊരു ഡിമാൻഡ് കുറഞ്ഞ്, ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഞാനൊരു മൂലക്കെട്ട്, പിന്നെ മൈക്ക് സെറ്റ് എടുത്ത്, മൈക്ക് സെറ്റും കൊണ്ട് നടക്കും. ഇന്ന് 7 ഗ്രാമഫോണും 1000 റെക്കോർഡുകളും പക്കലുണ്ട്. ത്യാഗരാജ ഭാഗവതരും എം എസ് സുബ്ബലക്ഷ്മിയും ഉൾപ്പെടെ എല്ലാ പഴയ മലയാളം തമിഴ് സിനിമാ ഗാനങ്ങളും ഇവിടെ കേൾക്കാം. പല നാടും നഗരവും അലഞ്ഞാണ് ഓരോന്നും സംഘടിപ്പിച്ചത്.
പക്ഷെ ഇടയ്ക്കെപ്പോഴോ നഷ്ടപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ശബ്ദശേഖരം ഈ 83-കാരന് ഇന്നും വേദനയാണ്. എരവ് വാങ്ങിയ തോടയിട്ട് പൊന്നിൽ പൂശിയ വളയുമിട്ട് മിനുങ്ങും താമര കിളികണക്കെ കരിജ പോണ് കണ്ട നേരം അവിടെ അവൾ കവിള തന്നിൽ നുണ പറയണ പിള്ളര് കവിത പോലെ അവൾ വരണ് കാണുമ്പോ കുരയും തുമ്പലും യോറ്. ക്യാമറാമാൻ ഉണ്ണി തുവൂരിനൊപ്പം ഷനു മീര സാഹിബ്, 24, കോഴിക്കോട്. മീനച്ചിലാർ, കുടൂരാർ, മീനന്തറയാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി കോട്ടയം പടിയറക്കടവിൽ രണ്ടാമത് ടൂറിസം മേളയ്ക്ക് തുടക്കമായി. വയലരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ച ടൂറിസം ഫെസ്റ്റിന് ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബു തിരിതെളിച്ചു. കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് പഞ്ചായത്തിലെ പടിയറക്കടവ് ഭാഗത്ത് ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരവും ഇതിന് നടുവിലൂടെ ഒഴുകുന്ന തോടും പ്രകൃതി സ്നേഹികളെ ഏറെ ആകർഷിക്കുന്നവയാണ്. പതിറ്റാണ്ടുകളോളം തരിശായി കിടന്ന പാടശേഖരം നദീ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി വീണ്ടും കൃഷിയിടമായപ്പോൾ കൂടുതൽ മനോഹരമായി. നദീ പുനർസംയോജന പദ്ധതിയുടെ നേട്ടങ്ങളെയും കാർഷിക സംസ്കാരത്തെയും കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗ്രാമീണ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്താമുട്ടം ഉല്ലാസതീരം ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വയലരങ്ങ് എന്ന പേരിൽ വിനോദസഞ്ചാരമേള നടത്തുന്നത്. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ER സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ PK സുധീർ ബാബു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് അഭിവൃദ്ധി വരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ മേഖലകളിലും സമൂഹത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒപ്പീനിയൻ ലീഡേഴ്സ് വ്യാപരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷമുണ്ട്. നദീ പുനർസംയോജന പദ്ധതി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ വിവിധ കലാപരിപാടികൾ, കുട്ടികൾക്കായി വിനോദോപാധികൾ, നാടൻ ഭക്ഷ്യമേള, ജലസവാരി എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ പനച്ചിക്കാട് പഞ്ചായത്തിലെ അമ്പാട്ടുകടവ്, തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ എന്നിവിടങ്ങളും ഗ്രാമീണ ടൂറിസം മേളകൾക്ക് വേദിയാകും. 24, കോട്ടയം. രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കാൻ സംഗീത നൃത്ത കലാപ്രദർശനവുമായി വിദ്യാർത്ഥികൾ. പരിപാടിയിലൂടെ സമാഹരിക്കുന്ന പണം സാന്ത്വന പ്രവർത്തനത്തിനായി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. സെലേഡ് സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് കലാജാഥയുമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഈ ഫ്ളാഷ് മോബും സംഗീത പരിപാടിയും വെറുമൊരു കലാപ്രദർശനമോ ആഘോഷമോ അല്ല, കരുണയുടെ പങ്കുവെക്കലാണ്. കൊച്ചിയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കനിവുപറ്റാത്തവരുടെ പിന്തുണ തേടി നഗരത്തിൽ കലാപരിപാടികൾ ഒരുക്കിയത്. ബിരുദ പഠനത്തിൻ്റെ തിരക്കിനിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള കൂട്ടായ്മയിൽ സജീവമാണ് ഈ വിദ്യാർത്ഥികൾ. കുസാറ്റ്, SNGC, സെൻറ് ആൽബർട്ട്സ് കോളേജിലെ കുട്ടികളും പിന്നെ ഇൻഫോപാർക്കിലെല്ലാം വർക്ക് ചെയ്തു വരുന്ന കുറേയധികം യുവാക്കളാണ് ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി വന്നിട്ടുള്ളത്. ഹോം കെയറുകൾ പോയി ഈ വയ്യാത്ത കുട്ടികളുമായി സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം സമയങ്ങൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കൾ കുറേയധികം ശ്രമിക്കുന്നുണ്ട്. തിരക്കിട്ട ജോലികൾക്കിടയിലും അതുപോലെ തന്നെ അവരുടെ പഠന തിരക്കുകൾക്കിടയിലും എല്ലാം അവർ വോളണ്ടിയർ ചെയ്ത് മുന്നിട്ട് നിരുപാധികമായുള്ളൊരു സ്നേഹത്തിന് വേണ്ടി അവർ മുന്നിട്ട് വരികയാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട്. ദീർഘകാല രോഗദുരിതങ്ങളിലകപ്പെട്ട നിരവധി ബാല്യങ്ങളാണ് കേരളത്തിലെമ്പാടുമുള്ളത്. ഈ കുരുന്നുകൾക്കും ഇവരുടെ മാതാപിതാക്കൾക്കും സാന്ത്വനമാകാനാണ് ഇവരിങ്ങനെ ഈണത്തിൽ പാടുന്നത്. ആളുകളിലേക്ക് നേരിട്ടെത്തി പണം സ്വരൂപിക്കുക ലക്ഷ്യമിട്ടാണ് വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയത്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊലൈസ് എന്ന സന്നദ്ധ സംഘടനയിൽ നിരവധി വിദ്യാർത്ഥികളാണ് സഹകരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളിൽ കരുണയാണ് പൂത്തുവിടരുന്നത്. ഹരീഷ് കുമാറിനൊപ്പം സജോ ദേവസ്യ, 24, കൊച്ചി. മലപ്പുറം മൂർക്കനാട് കയറ്റത്തിൽ കുടുങ്ങിയ ട്രക്ക് നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് വലിച്ചു കയറ്റുന്ന വീഡിയോ വൈറലായി. നന്മയുടെയും ഒരുമയുടെയും നടന്ന കമന്റോടെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. മലപ്പുറം അരീക്കോട് കയ്പക്കുളത്ത് റോഡ് പണി മൂലം വാഹനങ്ങൾ മൈത്രപാലം വഴി മൂർക്കനാട് കൂടിയാണ് മുക്കൻ റോഡ് ചെന്നു ചേരുന്നത്. ഈ വഴിയിലൂടെ എറണാകുളത്ത് നിന്ന് താമരശ്ശേരിയിലേക്ക് പോയ 40 ടൺ മാർബിൾ കയറ്റിയ കണ്ടെയ്നറാണ് മൂർക്കനാട് മൈത്ര ചോല S വളവിലെ കയറ്റത്തിൽ കുടുങ്ങിയത്.
നിമിഷ നേരം കൊണ്ട് തന്നെ വൻ ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. കയറ്റത്തിൽ കുടുങ്ങിയ കണ്ടെയ്നർ ടിപ്പർ ഉപയോഗിച്ച് വലിച്ചെങ്കിലും കയറ് പൊട്ടി. പോലീസ് എത്തി ജെ സി ബി വരുത്താൻ ശ്രമം ആരംഭിച്ചു. ഇതിനിടെയാണ് പരിസര പ്രദേശത്തെ യുവാക്കൾ കരുത്തു കാട്ടിയത്. മലപ്പുറത്തിന്റെയും അരീക്കോടിന്റെയും ഒരുമ എന്ന തലക്കെട്ടിൽ സംഭവത്തിന്റെ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി. എത്തിയവരെല്ലാം കണ്ടെയ്നർ വലിച്ചു കയറ്റാൻ കൂടിയപ്പോൾ 8 വയസ്സുകാരൻ ഗോവർദ്ധനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ പ്രദേശത്ത് മലപ്പുറത്ത് പ്രത്യേകിച്ച് ഒറ്റയ്ക്കുക, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഏത് വണ്ടി കുടുങ്ങിയാലും എന്ത് സംഭവിച്ചാലും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഉള്ളു. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഈ വണ്ടി കുടുങ്ങി വലിച്ചത്. മരവണ്ടി മര ലോറിയിൽ നിന്ന് ഈ റോപ്പ് എടുത്തിട്ടാണ് വീണ്ടും ഞങ്ങൾ 50 ആൾക്കാർ വലിച്ചത്. 24 മലപ്പുറം. ഇവിടെ അവസാനിക്കുകയാണ്. ഈ ദിവസത്തെ വാർത്ത ഏതാണ്ട് സമ്പൂർണമായും സമഗ്രമായും നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഇന്നത്തെ ന്യൂസ് ടാക്ക് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. നമസ്കാരം.